മദ്യപാനം കുറയ്ക്കാൻ മനുഷ്യരിൽ ചിപ്പ് ഘടിപ്പിച്ച ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ് ചൈന. 5 മിനിറ്റ് മാത്രം നീളുന്ന ശസ്ത്രക്രിയയിലൂടെ 36-കാരനായ സ്ഥിരം മദ്യപാനിയിൽ ചിപ്പ് ഘടിപ്പിച്ചാണ് ചികിത്സയ്ക്ക് തുടക്കമിട്ടത്. ചൈനയിലെ ഹുനാൻ ബ്രെയിൻ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഈ അപൂർവ ശസ്ത്രക്രിയ. ശസ്ത്രക്രിയ വിജയമായിരുന്നു എന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ 5 മാസം വരെ വ്യക്തികളിൽ മദ്യാസക്തി നിയന്ത്രിക്കാൻ ഈ ചിപ്പിന് കഴിയുമെന്നാണ് പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ഹവോവേ പറയുന്നത്. യു എൻ ഇന്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ആണ് ഹവോവേ. ശരീരത്തിൽ കടുപ്പിച്ചു കഴിഞ്ഞാൽ ചിപ്പ് നാൾടെക്സ്ട്രോൺ പുറത്തുവിടും. ഇതാണ് മദ്യത്തിന്റെ ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്നത്. മദ്യാസക്തി ചികിത്സിക്കാൻ നാൾടെക്സ്ട്രോൺ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ശസ്ത്രക്രിയക്ക് വിധേയനായ 36-കാരൻ കഴിഞ്ഞ 15 വർഷമായി സ്ഥിരം മദ്യപാനിയായിരുന്നു. എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് ഒരു കുപ്പി മദ്യം കുടിക്കുന്ന ഇയാൾ ബോധം നഷ്ടപ്പെടുന്നതുവരെ മദ്യപാനം തുടരുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ മദ്യപിച്ചു കഴിഞ്ഞാൽ അക്രമാസക്തമായ പെരുമാറ്റവും കാണിച്ചിരുന്നു. മദ്യം കിട്ടാത്ത സമയങ്ങളിൽ ആശങ്ക വല്ലാതെ വർദ്ധിക്കുമെന്നും ഇയാൾ പറയുന്നു. മദ്യപാനം നിയന്ത്രിക്കാനായി കടുപ്പിച്ച ചിപ്പ് ഉപയോഗിച്ച് സാധാരണ ജീവിതം നയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇയാൾ. മദ്യപാനം നിയന്ത്രിക്കാനായി കടുപ്പിച്ച ചിപ്പ് ഉപയോഗിച്ച് സാധാരണ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സിയോക്സി യങ് ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തു. മദ്യപാനം നിർത്താൻ ഉപയോഗിക്കുന്ന മരുന്നാണ് നാൾട്രക്സോൺ. മദ്യാസക്തിക്ക് കാരണമാകുന്ന തലച്ചോറിന്റെ ഭാഗങ്ങളുടെ പ്രവർത്തനത്തെ തടയുകയാണ് ഈ നാൾട്രക്സോൺ ചെയ്യുന്നത്. 2018 മദ്യത്തിന് അടിമപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണത്തിൽ ചൈന ലോകത്തിൽ 1-ാം സ്ഥാനത്തെത്തിയിരുന്നു. 2017 ചൈനയിൽ 6.5 ദശലക്ഷം പുരുഷന്മാരും 59,000 സ്ത്രീകളുമാണ് മദ്യപാനവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ മൂലം മരണപ്പെട്ടതായി ലാൻസെറ്റ് മെഡിക്കൽ ജേണൽ റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ 45-നും 59-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരിൽ മദ്യത്തിന് അടിമപ്പെടുന്നതായും കണ്ടെത്തി.